ആരെങ്കിലും ശിവൻ മരിച്ചേ തീരും. മഹിയാണ് മരിച്ചതെന്ന് എല്ലാരും കരുതും. മഹി ശിവനായിട്ട് ഈ മാൻഷനിൽ എന്നും ജീവിക്കും. അതെന്ത് പരിപാടിയാ? പെങ്ങളുടെ കല്യാണത്തിന് ആങ്ങളെ ഇല്ലെന്ന് പറഞ്ഞാൽ അത് വളരെ മോശമല്ലേ? അത് ആലോചിക്കുമ്പോ എന്റെ മനസ്സാകെ ഓമയമതരായിക്കൊണ്ടിരിക്കും മമ്മി. എന്താ ചെയ്യാനും നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയല്ലേ. മമ്മി വിഷമിക്കണ്ട, നമ്മുടെ ശിവൻ ഇവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടാവും. പാർട്ടി കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ ശിവനും ജയദേവനും കൂടി ആ ഡ്യൂപ്ലിക്കേറ്റ് ശിവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോളൂ. അതോടെ ആ ശല്യം കൊഴിഞ്ഞോളൂ. ഹലോ, വാ മമ്മി, നമുക്ക് അവരുടെ അടുത്ത് പോയി നിൽക്കാം. ശിവൻ എവിടെയാണ്? ഒറിജിനൽ പൂച്ച കണ്ണ ശിവനെ അന്വേഷിക്കുകയായിരിക്കുമല്ലേ. എന്റെ അടുത്ത് ഓവർ സ്മാർട്ട് കളിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, അമ്മച്ചിയാണ് സത്യം, നീ പശ്ചാത്തപിക്കേണ്ടി വരും. തന്റെ ഭീഷണിക്ക് ഞാൻ വഴങ്ങില്ല. മര്യാദയ്ക്ക് എന്നോട് വടി. അല്ലെ, ഞാൻ എന്തിനു ചെയ്യുന്ന എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അത്തടിച്ചുണ്ടല്ലോ, അവളുടെ കാറ്റ് പോവും. നടക്ക്. ഒന്ന് നിന്നാ, ശരിക്ക് നോക്ക്. അവിടെ അല്ല അവിടെ ഒന്നും നോക്കണ്ട, താഴേക്ക് നോക്ക്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ പറ്റും, പക്ഷെ ആ തടിച്ചിക്ക് നമ്മളെ കാണാൻ പറ്റൂല. അഥവാ നീ ഇനി ആ പൂച്ചക്കണ്ണൻ്റെ അടുത്തേക്ക് 10 ചുവട് വെക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഈ സ്റ്റേജ് തകർത്ത് താഴെ വീഴും. ഇപ്പൊ അതിൻ്റെ ഇടയിൽ ബോധമില്ലാണ്ട് കിടക്കണ തടിച്ചുണ്ടല്ല അവളുടെ കാര്യം. അതുകൊണ്ട് അവളുടെ ജീവിതം രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അടങ്ങിയിരുന്നോ. ഇനിയെല്ലാം നിന്റെയിലാണ് കേട്ടാ. ഈ തടിച്ചയെ യമരാജനെങ്കിലും തൂക്കിയെടുത്തോണ്ട് പോകണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിപാടിക്ക് നിൽക്കരുത്. നീ ആ പൂച്ചക്കണ്ണനായിട്ട് സംസാരിക്കണം എങ്ങനെ ഞാൻ കണ്ട. പിന്നെ എന്തിനാണ് സംഭവിക്കണമെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. സൗമ്യ വെറുതെ വിട്ടേക്ക്. അതിന് കുഴപ്പമൊന്നുമില്ല, എന്റെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിട്ടേക്കാം. പക്ഷെ നീ അതിന് ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണം. ടീമിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്, ഈ ഫംഗ്ഷൻ അവസാനിച്ചാൽ ഉടൻ അവർ ആ ഡ്യൂപ്ലിക്കേറ്റിനെ അറസ്റ്റ് ചെയ്തോളൂ. ഗുഡ്, ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് ഞാൻ എങ്ങനെ ശിവനെ അറിയിക്കും? Thank you.
കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു മഹി. കുറച്ചെങ്കിലും ഭാഗ്യമുള്ളത് കൊണ്ടാ ജയദേവൻ സമയത്ത് അവിടെ എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ എല്ലാം കൊളമായനെ. പക്ഷെ ഇനി നമ്മുടെ കയ്യിൽ അധികം സമയമില്ല. ഈ സംഗീതം അവസാനിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ശിവൻ. അതിനൊരു സൊല്യൂഷൻ എന്റെ പക്കലുണ്ട്. ഒരറയിൽ രണ്ട് വാളുകൾ ഇരിക്കില്ലെന്ന് നീ കേട്ടിട്ടില്ലേ? ഏതെങ്കിലും ഒന്നില്ലാതായേ പറ്റൂ. എന്നുവെച്ചാ മഹി, ഈ ശിവൻ ഒബ്റോയ് മരിക്കണം. മഹിയാണ് മരിച്ചതെന്ന് ലോകര് കരുതും. പക്ഷേ മഹി ശിവൻ ഒബ്റോയായി ഒബ്റോയ് മാൻഷനിൽ ജീവിക്കും. എന്നെ കൊണ്ടൊന്നും ഇതിന് പറ്റൂലമ്മ. അമ്മച്ചിയാണെ ഇന്ന് വരെ ഞാൻ ഒരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല. ഇത് വാങ്ങ്, നിന്റെ അഭിപ്രായം ആരും ചോദിച്ചില്ലല്ലോ. ഇതെന്റെ ഓർഡർ ആണെന്ന് മാത്രം കരുതി. അമ്മ അമ്മച്ചിയാണ്, വേറെ എന്തെങ്കിലും പണി പറ ഞാനത് ചെയ്യാം. പക്ഷെ ഈ കൊല്ലാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇത് ചെയ്തേ പറ്റൂന്ന് ഞാൻ പറഞ്ഞില്ലേ മഹി? അമ്മ എന്നെ കൊണ്ട് ആരെ എങ്ങനെ കൊല്ലാൻ പറ്റില്ല? ഞാൻ പറയുന്നത് കേൾക്കാതെ വീണ്ടും വീണ്ടും നിന്റെ തോന്നിയാസം എഴുന്നള്ളിക്കുന്നത് എന്തിനാടാ? പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്താ മതി. എന്താ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരിയായ അനികടത്തി. കമോൺ അനികടത്തി, കമോൺ. ശിവനെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ അറിയിക്കണമല്ലോ. നമുക്ക് ഒരു കോഡ് വേർഡ് കൂടി സെറ്റ് ചെയ്യണം. അപകട സമയത്ത് പറയാം. ഹോയ് 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 ഹോയ്. ആ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ഗൈസ്. ആ ഡി ജെ പ്ലേ ചെയ്യുന്നേട്ടാ. അനികേടത്ത് ഈ പാട്ട് ചേഞ്ച് ചെയ്തിരിക്കുവാണ്. അടുത്ത പാട്ട് ഞാനൊന്ന് മാറ്റിയിരിക്കുക. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്.
ഒരു കോഡ് വേർഡ് കൂടി വേണം. അപകട സമയത്ത് പറയാം. ഓയ് ഓയ്. ശിവനോടെല്ലാം പറയാൻ പറ്റിയ അവസരമാണ്. ഇവിടെ പോയി കളഞ്ഞു. കുറച്ചു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നതല്ലേ? ഓട്ടക്കാലന്റെ ഡ്യൂപ്ലിക്കേറ്റിനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ശിവനെ കണ്ടുപിടിക്കണം. എന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയണം. അവളെ കാണാനില്ലല്ലോ. അവള് മിക്കവാറും ആ പൂച്ചക്കടന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ പോയതായിരിക്കും. എങ്ങനെയും അവളെ തടഞ്ഞ പറ്റൂ, ഇല്ലെങ്കിൽ അമ്മച്ചിയാണ് എല്ലാ പ്ലാനും പൊളിയും. എവിടെയാണ് അവള്? ഈ 100 കോടിയുടെ ബംഗ്ലാവിൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും ബുദ്ധിയുള്ളവരാണ് കേട്ടാ. എല്ലാവർക്കും ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അവരുടെ എല്ലാ അഭിനയം കണ്ടു കഴിഞ്ഞപ്പോ സത്യമായിട്ട് ഞാൻ കൺഫ്യൂസ് ആയി പോവാണ്. ഇനിയിപ്പോ ഞാൻ തന്നെയാണോ ശിവൻ? നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക. നമ്മുടെ കയ്യിൽ സമയം ചെലവാക്കാനില്ല. ശിവൻ സംഗീതം അവസാനിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അമ്മ അമ്മച്ചിയാണ് ഞാൻ പറഞ്ഞ കേക്ക്. നമുക്ക് ഇവിടുന്ന് ഊരാ, ഇല്ലെങ്കി ഇപ്പൊ ഇത്രയും നാളും കിട്ടിയത് മുഴുവൻ ഗോവയായി പോവും. അമ്മ ഒരിക്കലും ഇത്രയും വലിയൊരു റിസ്ക് എടുത്തിട്ട് 10 കോടിയും കൊണ്ട് പോവാനോ? എനിക്ക് 200 കോടിയുടെ രത്നങ്ങൾ കിട്ടുന്നത് വരെ ഞാൻ ഇവിടുന്ന് നനങ്ങ് പോലും ചെയ്യില്ല. അമ്മ ആ ഡയമണ്ട്സ് ഒക്കെ അവർ കല്യാണം നടക്കുമ്പോലെ തരൂ. കല്യാണമാണെങ്കിൽ നാളെയാണ്. അമ്മച്ചയാണ് നമ്മൾ നാളെ വരെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മൂക്കിൽ അവർ പഞ്ഞി വെക്കും. നിന്റെ വെളിവ് നഷ്ടപ്പെട്ടോടാ. എത്ര വർഷത്തെ കാത്തിരിപ്പാണെന്നറിയാമോ? ഒടുവിൽ ഒബ്രോയ്സിനോട് പകരം വീട്ടാൻ ഒരു സുവർണാവസരം കിട്ടിയപ്പോ അത്ര എളുപ്പത്തിൽ അതങ്ങ് വിട്ടുകളയാനാണോ നീ പറയുന്നത്? നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ വെച്ച് ഒബ്രോയ് ഫാമിലിയിലെ ഓരോരുത്തരെയും എനിക്ക് നാണം കെടുത്തണം. അതിനുടനെ തന്നെ പ്രിയങ്കയുടെ ഗർഭത്തെക്കുറിച്ചുള്ള വാർത്ത എല്ലാവരെയും അറിയിക്കണം. അമ്മ ഇതിലായിരുന്നു പ്രിയങ്ക തെറ്റൊന്നും ചെയ്തില്ലല്ലോ. സത്യമായിട്ടും അമ്മ ആ പെങ്കൊച്ചിന്റെ മാനങ്ങൾ എന്നോട് എനിക്ക് യോജിപ്പ്. ഒരു കാര്യം എപ്പോഴും ഓർത്തോ, നീ ശിവനായിട്ട് അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ പ്രിയങ്ക നിന്റെ സ്വന്തം സഹോദരിയൊന്നും അല്ലല്ലോ ഇത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യാൻ. അമ്മ ഒരു പെങ്കൊച്ചിന്റെ ജീവിത പ്രശ്നമല്ലേ അമ്മ ഇത്? അമ്മയ്ക്ക് ആവശ്യമുള്ളതെല്ലാം അമ്മയ്ക്ക് കിട്ടിയില്ലേ? അതോടൊന്നും ഇവിടെ നിങ്ങൾ ചറവിയാ പോരെ. ഒരു പെങ്കൊച്ചിന്റെ ജീവിതം ഇല്ലാതാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നിന്റെ അഭിപ്രായം ഇവിടെ ആരെങ്കിലും ചോദിച്ചോ? ഇല്ലാത്ത ചോദ്യത്തിന് ഉത്തരം പറയണ്ട. നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരോട് പക പോക്കണമെന്നൊക്കെ ഞാൻ തന്നെയാ തീരുമാനിക്കുന്നത്. അല്ലാതെ നീ അല്ല. ദേ നിന്റെ ഈ മുട്ടൻ തലയ്ക്കകത്തുണ്ടല്ലോ വെറും ചവർ മാത്രമേ ഉള്ളൂ, അത് കുത്തി ഇളക്കാൻ ശ്രമിക്കണ്ട. ഞാൻ പറയുന്നത് അതേപടി അനുസരിച്ചാ മാത്രം മതി. പറഞ്ഞില്ലെന്ന് വേണ്ട. നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ ആരും സമ്മതിക്കുന്നില്ലെന്നാണല്ലോ തോന്നുന്നത്. എന്തുകൊണ്ട് പറ്റില്ലെന്ന്? ഈ കല്യാണം നടക്കുമെന്ന് പറഞ്ഞത് ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും നടന്നില്ല. പ്ലീസ് ശിവൻ, ഒന്ന് വേഗം ഫോൺ എടുക്ക്. പെട്ടെന്ന് എങ്ങോട്ടാ ശിവൻ പോയത്? വീട്ടിലും ആളെ കാണാനില്ല, ഫോണും എടുക്കുന്നില്ല. ഓമൈ മദറിന്റെ അനിക്കെ, പാർട്ടി കഴിഞ്ഞിട്ട് എത്ര നേരം ഇതുവരെയായിട്ട് നമ്മുടെ ശിവനെ ഇവിടെയെങ്ങും കാണുന്നില്ലല്ലോ. എവിടെ പോയിരിക്കണോ? പാർട്ടി കഴിഞ്ഞാൽ ഉടനെ അവനും ജയദേവനും കൂടി ആ ഡ്യൂപ്ലിക്കേറ്റ് ശിവനെ പൊക്കുന്നല്ലേ നമ്മൾ എല്ലാരോടും പറഞ്ഞിരുന്നത്. ഈ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ കറങ്ങി നടക്ക. അനിക്കെടുത്ത് ജയദേവനെ മാലിനി ഒത്തുകൂടി നമ്മൾ ചതിക്കായിരുന്നു. എല്ലാവരോടും ജയദേവന്റെയും മാലിനിയുടെയും സത്യാവസ്ഥ വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പറയാ പോവാണോ?
ഇതുവരെ പറഞ്ഞില്ലായിരുന്നോ? ഓമൈ മദറിന്റെ കാമിനി, എന്തിനാ ആവശ്യമില്ലാതെ സസ്പെൻസ് വെക്കുന്നേ? കാര്യം എന്താന്ന് പറ? സസ്പെൻസ് വെക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? ഇതുവരെ പറയാതിരുന്നോണ്ട് കുഴപ്പമൊന്നും ഇല്ല പിങ്കി. ഇനി ഞാൻ തന്നെ പറയാം. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം പിങ്കി, ഈ കല്യാണം ഇനി നടക്കില്ല. അതെന്തുകൊണ്ടാ നിങ്ങൾ ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞത്? അയ്യോ, ഞാൻ പറഞ്ഞു വന്നത് ഈ കല്യാണം നാളെ നടക്കില്ലെന്നാണ്. കുറച്ചു മുമ്പാണ് ഞങ്ങളുടെ കുടുംബ ജ്യോതിസര് ഫോൺ ചെയ്ത് ഒരു കാര്യം പറഞ്ഞത്. ഈ കല്യാണം 20 മിനിറ്റിനോടകം നടന്നില്ലെങ്കിൽ അടുത്ത 2 വർഷത്തേക്ക് ഈ കല്യാണം നടത്താൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് ഈ കല്യാണം നമുക്ക് ഉടനെ തന്നെ നടത്തണം. അതായത് ഒട്ടും വൈകിക്കാതെ ഇപ്പൊ തന്നെ നടത്തണം. ഓ മൈ മദർ, ഇപ്പോഴോ? നിങ്ങൾ എന്താ ഈ പറയുന്നത് മാലിനി? ഹൗ ഈസ് ദാറ്റ് ഈവൻ പോസിബിൾ? എന്താ ഇത്? കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി ഇംപോസിബിൾ പോസിബിൾ ആക്കുന്നതിൽ എന്താ ബുദ്ധിമുട്ടുള്ളത്? മിസ്റ്റർ ഒബ്റോയ്, നാളെ നടത്താനിരുന്ന നിങ്ങളുടെ മകളുടെ കല്യാണം ഇന്ന് നടക്കാൻ പോവുകയാണ്. അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? നിങ്ങൾക്ക് ഈ ന്യൂസ് ആരാ തന്നത്? പ്രിയങ്ക ഒബ്റോയുടെ കല്യാണം നാളെയല്ല, ഇന്നാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾ ആ കല്യാണം കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവേത് സമയത്തെത്തണം. യു ആർ മോസ്റ്റ് വെൽക്കം. ജസ്റ്റ് ടെൽ മീ, പ്രിയങ്കയുടെ വിവാഹം ഇന്ന് നടക്കുന്നു, നിങ്ങളെ ആരാ അറിയിച്ചത്? നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മൊമെന്റ് കവർ ചെയ്യാൻ വന്നത്. നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ ആരും സമ്മതിക്കുന്നില്ലെന്നാണല്ലോ തോന്നുന്നത്. എന്തുകൊണ്ട് നടക്കില്ല? ഈ കല്യാണം നടക്കുമെന്ന് പറഞ്ഞത് ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും നടന്നിരിക്കും. മാലിനി, നീ എന്തൊക്കെയായി പറയുന്നേ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് വിവാഹാ, അതിനൊക്കെ ചില ചടങ്ങുകളും കർമ്മങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ നടത്തും? ഹൗ കാൻ ഇറ്റ് പോസിബിൾ? ചേടാ, പ്രിയങ്ക മോൾക്കൊന്ന് ഒരുങ്ങി വരാൻ 20 മിനിറ്റ് പോരാ, പിന്നെങ്ങനെയാ? നിങ്ങൾ എടിവിടെയെന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കോ? അയ്യോ, അതിപ്പോ ശിവൻ സമ്മതിച്ചു കഴിഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ എല്ലാരും എന്തിനാ ഇങ്ങനെ എതിർക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്ത. അല്ല, ശിവൻ എവിടെ പോയി? ശിവൻ, നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ ആരും സമ്മതിക്കുന്നില്ലെന്നാണല്ലോ തോന്നുന്നത്. എന്തുകൊണ്ട് നടക്കില്ലെന്നാ പറയുന്നത്? ഈ കല്യാണം നടക്കുമെന്ന് പറഞ്ഞത് ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും നടന്നിരിക്കും. അതിപ്പം എന്താ പ്രോബ്ലം? ഇപ്പോ എല്ലാ തയ്യാറെടുപ്പുകളും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കില്ലേ? പിന്നെ ഇവര് വരനും വധുവും രണ്ടുപേരും ഇവിടെ തന്നെയുണ്ട്. മാത്രമല്ല, അടുത്ത 2 വർഷത്തേക്ക് നല്ല മുഹൂർത്തമില്ല, അതുകൊണ്ട് കല്യാണം ഇപ്പൊ തന്നെ നടത്താം. ശിവ, നീയാണോ ഇതൊക്കെ പറയുന്നേ? ഇത് കല്യാണത്തെ പറ്റിയാ സംസാരിക്കുന്നേ? ഈ പറയുന്നതൊക്കെ എങ്ങനെ സംഭവിക്കും? കല്യാണം എന്ന് പറയുമ്പോ ഒരുപാട് ചടങ്ങുകളും കർമ്മങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ? കല്യാണ മണ്ഡപം ഉണ്ടാക്കണം, തിരുമേനിയെ വിളിച്ചു വരുത്തണം. അതിനിപ്പോ എന്താ, നമുക്ക് മണ്ഡപം കിട്ടാലോ? അല്ല, മണ്ഡപം എന്തിനാ കിട്ടുന്നത്? മണ്ഡപം ഇവിടെ ഉണ്ടല്ലോ, തിരുമേനി ഇവിടെ ഇരുന്നോ. ഒരു കുഴപ്പമില്ല, നമുക്ക് കല്യാണം നടത്താന്നേ. ഇത് മണ്ഡപത്തിന് പറ്റിയ സ്ഥലമാ അല്ലേ? എനിക്ക് ഈ സ്ഥലം എങ്ങനെയുണ്ട്? എന്താന്ന് മിണ്ടാ നിൽക്കുന്നേ? ഇവര് പറയുന്നതെല്ലാം ശരിയാണെന്ന് സമ്മതിക്കേ? എന്റെ അടുത്ത് അധികം വിളച്ചെടുക്കാൻ നിന്നാണ്ടല്ലോ മോളെ, തടിച്ചയുടെ കാര്യം പോക്കാം. എന്റെ കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ അവളെ വെറുതെ വിട്ടേക്കാം, പക്ഷെ അതിന് നീ ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണം. ഇനിയുള്ള എല്ലാം നിന്റെ കയ്യിലാണ്. നിനക്ക് ശരിയാണെന്ന് തോന്നണത് എന്തിനാണെങ്കിലും ചെയ്യാം. അനിക, ഓർമ്മയുണ്ടല്ലോ അല്ലേ, നീ കുടുംബത്തിലെ മൂത്ത മരുമകളാ. ഇനിയിപ്പോ എത്ര വലിയ അറേഞ്ച്മെന്റ്സ് ആണെങ്കിലും അനികയ്ക്ക് അത് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ല അനിക? പറയ. ശരിയല്ലേ അനിക, പറയ്. ശിവൻ പറയുന്നത് ശരിയാണെന്നാ എന്റെയും അഭിപ്രായം. പ്രിയങ്കയുടെ കല്യാണം ഇന്ന് നടന്നാലും നാളെ നടന്നാലും അതിലെന്താ വ്യത്യാസമുള്ളത്?
നമ്മളെല്ലാവരും പ്രിയങ്കയുടെ സന്തോഷത്തിനല്ലേ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഗുഡ്. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ചടങ്ങ് പൂർത്തീകരിക്കാം അല്ലേ? പ്രിയങ്കയെ കല്യാണ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നോളൂ. വാ ജയദേവ. എത്രയും പെട്ടെന്ന് ഈ കല്യാണത്തിന്റെ ഡ്രസ് അഴിച്ച് എനിക്ക് തന്നേക്ക്. പെട്ടെന്ന് ശരിയെടുത്തി.